2019 ഡിസംബർ 24-25 കപ്രികാട് അഭയാരണ്യം മൃഗപരിപാലന കേന്ദ്രത്തിലെ സന്ദർശനവും അടിമാലിയിലെ ക്രിസ്മസ് ആഘോഷവും രാമക്കൽമേട് യാത്രയും ഓർത്തെടുക്കുകയാണ് ഈ വ്ളോഗിലൂടെ. യാത്രയിൽ കൂടെയുണ്ടായിരുന്നത് ടൂറിംഗ് ടീച്ചേഴ്സ് ടീമംഗങ്ങളായ എൻ്റെ സുഹൃത്തുക്കൾ മണികണ്ഠൻ, മുത്തു, റഫീഖ്, മുഹമ്മദ് കുട്ടി എന്നിവരാണ്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ കപ്രിക്കാട് എന്ന സ്ഥലത്താണ് ഈ അഭയാരണ്യം ടൂറിസ്റ്റ് കേന്ദ്രം. കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലെ ആനകളെ പരിപാലിക്കാനുള്ള ഒരു കേന്ദ്രമാണ് ഈ അഭയാരണ്യം. ഇവിടെ മാനും മ്ലാവും കൂടി ആനയുടെ കൂടെ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഈ കോടനാട് 2 കിലോമീറ്റർ തൊട്ടടുത്താണ്. ഏകദേശം 2.5 ഏക്കർ വിസ്തൃതിയുണ്ട് ഈ വനത്തിൽ. പെരിയാറിൻ്റെ കരയിലാണ് കപ്രിക്കാട് അഭയാരണ്യം ടൂറിസ്റ്റ് കേന്ദ്രം. ശലഭ ഉദ്യാനം, പ്രകൃതി നടത്തം, മിനി സൂ, മുളങ്കൂട്ടങ്ങൾ എന്നിവ ഇവിടുത്തെ രസകരമായ സംഗതികളാണ്. ഇത് ആനക്കൊട്ടിൽ. ഇപ്പോൾ ഇവിടെ 8 ആനകളെ പരിപാലിക്കുന്നുണ്ട്. അവയുടെ പേർ വിവരം എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. കപ്രിക്കാട് നിന്ന് അകനാട് വഴി കുറുപ്പമ്പടിയിലെത്തിയാൽ ആലുവ മൂന്നാർ റോഡിൽ നമ്മളെത്തും. ഇനി കോതമംഗലം വഴി അടിമാലിക്ക് ഏകദേശം 2 മണിക്കൂർ, 24 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. നേരിയമംഗലം പാലം, ഗേറ്റ് വേ ഓഫ് മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആർച്ച് പാലാണിത്. 1924 തിരുവിതാംകൂർ മഹാറാണി സേതു ലക്ഷ്മിഭായ് തുടങ്ങി വെച്ച പാലം പണി. 1935 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ രാജയാണ് പൂർത്തിയാക്കിയത്. അടിമാലി എത്തുന്നതിന് മുമ്പ് മനോഹരമായ ചില വെള്ളച്ചാട്ടങ്ങളുണ്ട്. വെള്ളം കുറവാണെന്നാലും ചീയപ്പാറ വെള്ളച്ചാട്ടമാണിത്. ഇതാണ് വാളറ വെള്ളച്ചാട്ടം. ഇത് വേറൊരു വെള്ളച്ചാട്ടമാണ്. 2018 പ്രളയത്തോടെ ഈ വെള്ളച്ചാട്ടം ഈ രൂപത്തിലായത്. നോക്കൂ, വെള്ളച്ചാട്ടം സെൻട്രൽ നിന്നാണ്, മലയുടെ നടുവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിമാലിയിലുള്ള മരങ്ങാട്ട് റെസിഡൻസിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അടിമാലിയിലെ സെൻറ്റ് മാർട്ടിൻ ഡി ഫോറസ്റ്റ് ചർച്ചിലെ കരോൾ സംഘത്തോടൊപ്പമാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. രാത്രി ഞങ്ങൾ ചർച്ചിലും എത്തി. രസകരമായിരുന്നു, അവിസ്മരണീയമായിരുന്നു അവിടുത്തെ ആഘോഷ പരിപാടികൾ. ഇരുപത്തഞ്ചാം തീയതി അതിരാവിലെ യാത്ര പുറപ്പെട്ടു. അടിമാലി രാജാക്കാട് റോഡിലൂടെ യാത്ര ചെയ്തിട്ട് കല്ലാർക്കുട്ടി ഡാമിലെത്തി. വെള്ളത്തൂവൽ പഞ്ചായത്തിലുള്ള ഈ ഡാം മുതിരപ്പുഴയിലാണ്. 1961 ഇത് നിർമ്മിച്ചത്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ഡാമുകളിൽ നിന്നുള്ള വെള്ളം ഇവിടെ ശേഖരിച്ചിട്ട് നേരിയമംഗലം ജലവൈദ്യുത പദ്ധതിക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി ഇടത്തോട്ട് പോയാൽ നെടുങ്കണ റോഡാണ്. പാലത്തിലൂടെ കയറിയാൽ ആ റോഡിലൂടെ പോകുമ്പോൾ മനോഹരമായ ഒരു ആർച്ച് പാലം കാണാം. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലപ്പേര് മറന്നുപോയി. നെടുങ്കണ്ടം ടൗണ്. ഇവിടെ നിന്ന് രാമക്കൽമേട്ടിലേക്ക് 15 കിലോമീറ്റർ കൂടിയുണ്ട്. കോടം കൂടിയ കാലാവസ്ഥയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിലാണ് ഈ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. മണിക്കൂറിൽ 30 കിലോമീറ്റർ ആവറേജ് സ്പീഡിൽ സദാസമയം കാറ്റടിക്കുന്ന രാമക്കൽമേട്. ആദ്യം നമ്മൾ വിൻഡ് ഫാമിലേക്കാണ് യാത്ര. ഇവിടെ ജീപ്പുണ്ട്. ആ ജീപ്പിൽ 1000 രൂപയാണ് വാടക. അസാമാന്യ വേഗതയിലായിരുന്നു ജീപ്പിൻ്റെ യാത്ര, ത്രസിപ്പിക്കുന്ന യാത്ര. ക്രിസ്മസ് ആയതിനാൽ നല്ല തിരക്കായിരുന്നു. നമ്മുടെ മലപ്പുറത്തുനിന്നുള്ള കുട്ടികളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഇവിടെ നിലവിൽ 20 വിൻഡ് ഫാമുകളുണ്ട്. പൂർണ്ണമായും സർക്കാർ സംവിധാനമല്ല ഇത്, ഒരു സഹകരണ സംരംഭമാണിത്. 2008 ഇത് തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 4-ാമത്തെ കാറ്റാടിപ്പാടാണിത്. നമ്മൾ രാമക്കൽമേട് വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളായ തേനി, തേവാരം, കമ്പം, ചിന്നമന്നൂര് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാ കണ്ടില്ലേ, മനോഹരമായ തമിഴ്നാടൻ ഗ്രാമങ്ങളാണ് സഹ്യപർവ്വത്തിൻ്റെ കിഴക്കേ ചെരുവിൽ നമ്മൾ കാണുന്നത്. നമ്മൾ രാമക്കൽ വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. രാമക്കൽ വ്യൂ പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് പ്രശസ്തമായ കുറവൻ കുറത്തി ശില്പം. ശില്പി ജിനൻ സി ബി എന്ന ആളാണ് ഇത് നിർമ്മിച്ചത്. അതാ ദൂരെ കാണുന്ന ആ പാറക്കല്ലാണ്, അതാണ് വലിയൊരു കുന്നാണത് രാമക്കൽ വേട്. ഇവിടെ മലമുഴക്കി വേഴാമ്പലിൻ്റെ മനോഹരമായൊരു ശില്പഗോപുരമുണ്ട്. അതിൻ്റെ മുകളിൽ കയറി താഴോട്ടുള്ള കാഴ്ച അതിമനോഹരമാണ്. ഈ ശില്പം പണിതത് പ്രശസ്തനായ ശില്പി ഹരിലാലാണ്. ഇനി മടക്കം. തമിഴ്നാട്ടിലെ കമ്പം ചുരമിറങ്ങി നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. കമ്പത്തേക്ക് 23 കിലോമീറ്ററുണ്ട്. കൃഷിയിടങ്ങളിലൂടെ, മുന്തിരിത്തോട്ടങ്ങളിലൂടെ, സഹ്യൻ്റെ കിഴക്കൻ ചെരുവിലൂടെ, പൊള്ളാച്ചി വഴി പാലക്കാട്ടേക്ക് 276 കിലോമീറ്റർ ദൂരമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സർവോപരി നിങ്ങൾ യാത്ര ചെയ്യണം. യാത്രകൾ അവസാനിക്കുന്നില്ല. Goodbye.